ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നേക്കുന്നേ ഇടുക്കി സാധാരണ കൂടുതൽ റബ്ബറാണ് നിങ്ങൾക്കറിയാലോ അപ്പം ഒരു റബ്ബർ എങ്ങനെ വെട്ടാം റബ്ബർ വെട്ടുന്ന കാര്യങ്ങൾ നമുക്ക് എ ടു സെഡ് കിടക്കാം റബ്ബർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തി ഇതാട്ടോ നല്ല തടിയുടെ ഈ സംഭവമൊക്കെ ആയിട്ട് ഇത് കണ്ടോ ഇതാണ് റബ്ബർ വെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന കത്തി കത്തി അപ്പം നമ്മൾ നന്നായിട്ട് ഇത് തേച്ച് മിനിക്ക് ഇത് മൂർച്ചയെല്ലാം കൂട്ടി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് ഇതാണ് ആ കത്തി അപ്പം ഈ കത്തിയായിട്ട് നമ്മൾ ഇന്ന് റബ്ബർ വെട്ടാൻ ഇറങ്ങും കേട്ടോ അപ്പോൾ ദേ നമ്മൾ റബ്ബർ തോട്ടത്തിലേക്ക് ഇറങ്ങും കേട്ടോ ഒരു ചെറിയ റബ്ബർ തോട്ടം ദേ താഴെ വരെ കിടക്കുന്ന റബ്ബർ തോട്ടം അപ്പോൾ ഫ്രണ്ട്സ് ദേ നമ്മൾ റബ്ബറിൻ്റെ ചുവട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഈ റബ്ബർ കണ്ടോ ഇത് ഈ ഇടയ്ക്ക് ഇങ്ങനെ പ്ലാസ്റ്റിക് മരം തേച്ചത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വെച്ചേക്കും കേട്ടോ നമ്മൾ ആദ്യം ചെന്ന് കഴിഞ്ഞാൽ ഈ ഷീറ്റ് ഇതുപോലെ ഇങ്ങനെ ഫുള്ള് പൊക്കി വെക്കുന്നു ഇങ്ങനെ നിൽക്കുന്ന ഷീറ്റ് നമ്മളിപ്പം ഇങ്ങനെ പൊക്കി വെച്ചു അതായത് താഴെ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ പൊക്കി വെച്ചു ആ പൊക്കി വെച്ച് കഴിയുമ്പോൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പഴയ വെട്ടിയ പാടും ഈ ചിരട്ട കണ്ടോ ഈ ചിരട്ടയ്ക്കകത്തേക്ക് നമ്മൾ പാലെടുത്ത് കഴിഞ്ഞ് മിച്ചമുള്ള പാൽ ഈ ചാടിയേക്കുന്ന കേട്ടോ ഇതിന് പിണ്ടിപ്പാലെന്നാണ് പറയുന്നത് പിണ്ടിപ്പാൽ അത് കഴിഞ്ഞ് ഇത് പഴയ വെട്ടി അതിൻ്റെ അകത്തോടെ ഈ പാലിങ്ങനെ ഒഴുകി വന്നേക്കുന്നത് ഇതിൻ്റെ മുകളിൽ കൂടെ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇടയ്ക്ക് പ്ലാസ്റ്റിക് ഇട്ടുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവറില്ലേ ഈ കവർ ഇട്ടുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഇടുക എന്ന് പറയുന്നത് അതിട്ടുകൊണ്ടാണ് മഴ നേരം ഇപ്പോൾ നമുക്ക് മഴക്കാലത്തും വെട്ടാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് ഈ ഷീറ്റ് വെക്കുക കേട്ടോ നമ്മളിങ്ങനെ ഷീറ്റ് ഇങ്ങനെ പൊക്കി കഴിഞ്ഞതിന് ശേഷം ഫുള്ള് ഷീറ്റ് വെക്കണം എന്നിട്ട് ഈ ഒട്ടുപുള്ളി ആദ്യം ഇങ്ങനെ പറിക്കണം ആഹാ ഒട്ടുപുള്ളി വിളിച്ചപ്പോൾ ഈ ചില്ലി പറഞ്ഞു പോകുന്നു അത് സീനാക്കണ്ട ഇത് വിഷയമല്ല നമുക്ക് വേണ്ടോ നമ്മളിങ്ങനെ ഈ ഈ കത്തി വെച്ച് ഇങ്ങനെ കുത്തി കഴിഞ്ഞാലും ചെറുതായിട്ട് ഒട്ടുപുള്ളി കിട്ടും കേട്ടോ അത് ഞാൻ കട്ട് ചെയ്തോളാം വേണ്ടോ ഈ കത്തി വെച്ച് ചെറുതായിട്ട് കുത്തി കഴിഞ്ഞാൽ ഒട്ടുപുള്ളിയുടെ ഇത് കൂട്ടി കിട്ടുന്നു വേണ്ടോ ഇങ്ങനെ 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 പറിക്കുക ഇങ്ങനെ ഫുള്ള് പറിച്ച് ഫുള്ള് പറിച്ച് ഇത് നമ്മൾ മോള് വരെ എത്തി ഇത് എല്ലാം പറിച്ചു ഒട്ടുപുള്ളി അങ്ങനെ പറിച്ചു ഈ ചെയ്യേണ്ടത് നമ്മുടെ ഇപ്പോൾ നമ്മൾ ആദ്യം പറയുമ്പോൾ ചില്ലി പോയില്ലേ ഈ ചില്ലി തിരിച്ച് അടിച്ച് ചെയ്യിപ്പിക്കുക കേട്ടോ സെയിം സ്പോട്ടിൽ ഇങ്ങനെ വെക്കുക വേറൊന്നുമില്ല നൈസായിട്ട് രണ്ട് കൊട്ടും ഉണ്ടോ ഇത്രയും കേസേ ഉള്ളൂ സിമ്പിളായിട്ട് രണ്ട് കൊട്ട് കൊട്ടിക്കഴിഞ്ഞാൽ അത് പോയ ചില്ലോടെ പിന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ അകത്ത് നമ്മുടെ ചിരട്ടപ്പാലില്ലേ ഇതാണ്ടോ ഇങ്ങനെ രണ്ട് കുത്തു കുത്തുക അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊക്കെ വരും നല്ല സ്മെല്ലാണ് കേട്ടോ വേറൊന്നും ചെയ്യാനില്ല ഇങ്ങനെ വെക്കുക ഇങ്ങനെ ഇടുക ഇനിയാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് ഇനി തുടങ്ങാൻ പോണേ അപ്പോൾ ഇതേ നമ്മൾ റബ്ബർ വെട്ടിയത് ഈ താഴത്തോടെ പാൽ വരെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഷീറ്റ് ഇങ്ങനെ അടച്ചിടാം ഈ ഷീറ്റ് അടച്ചിരുന്നുകൊണ്ട് എന്നാ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാലിനകത്തേക്ക് വെള്ളം ചാടില്ല റബ്ബർ വെട്ടുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു പിന്നെ വേറൊരു കാര്യം കൂടെ നമ്മുടെ ഗിവ് അവേ അവിടെ നടക്കുന്നുണ്ട് ജൂൺ മാസം 30-ാം തീയതി വരെ ഡേറ്റ് ഉണ്ട് ഇതുവരെ വീഡിയോ കണ്ടിട്ടില്ല ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്തില്ല അങ്ങനെ എന്തുള്ളവർ ആ വീഡിയോ അങ്ങ് പോയി കണ്ടേക്കണേ അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചെയ്തേക്കും ചെയ്യിക്കണേ ഓക്കെ എന്നാൽ ബൈ ബൈ